ശബരിമല നിയമനിർമ്മാണത്തിന് എൽ ഡി എഫിനെ വെല്ലുവിളിച്ച് ആര്യാടൻ മുഹമ്മദ്. ശബരിമലയിൽ ആചാര സംരക്ഷണ നിയമനിർമ്മാണം നടത്താനാണ് എൽ ഡി എഫ് സർക്കാർ തയ്യാറാകേണ്ടതെന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. നിലമ്പൂരിൽ ഉൾപ്പെടെ നിലവിൽ കോൺഗ്രസ് ജില്ലയിൽ നിന്നും മത്സരിക്കുന്ന 4 സീറ്റിലും വിജയ സാധ്യത ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുവേണ്ടി നിയമനിർമ്മാണം ഞങ്ങൾ ഇവര് ഇതിനെതിരായിട്ട് കോടതി വിധി നടപ്പാക്കാൻ ശ്രമമാണ്. റീന ഫാത്തിമ എന്ന് പറഞ്ഞ സ്ത്രീനെ അവിടെ കൊണ്ടുപോയി, റീന ഫാത്തിമ തന്നെ കൊണ്ടുപോയി, അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്തതാണ്. അവരെ ആ നിലപാട് നമുക്ക് യോജിപ്പിക്കില്ല. എന്ന് മാത്രമല്ല, അവരിപ്പോ ചെയ്യേണ്ടത് ശബരിമലയിൽ അവർക്ക് നയമാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇപ്പോൾ അതിനൊരു നിയമനിർമ്മാണത്തിന് തയ്യാറാണ്. ഇവിടെ ഭൂപരിഷ്കരണ നിയമം വന്നു, ആ നിയമം വന്ന് ആ നിയമത്തിനെതിരായി സുപ്രീം കോടതി വിധി വന്നിട്ടും നമ്മൾ വേറെ നിയമനിർമ്മാണം നടത്തി കറക്റ്റ് ചെയ്തിരിക്കണം. ഫോറസ്റ്റ്, പ്രൈവറ്റ് ഫോറസ്റ്റ് ഏറ്റെടുക്കണം. പ്രൈവറ്റ് ഫോറസ്റ്റ് പ്രിസർവേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു അച്ചുമേനോൻ ഗവൺമെന്റ്. അത് ഹൈക്കോടതി പോയി, സുപ്രീം കോടതിയിലൊക്കെ പോയി. അത് ചില ഭാഗങ്ങൾ കണ്ടു, അതിനെ കറക്റ്റ് ചെയ്യാൻ രണ്ടാമത് രജിസ്ട്രേഷൻ കൊണ്ടെന്ന് നടപ്പാക്കി. ശബരിമലയിൽ ആചാര സംരക്ഷണ നിയമനിർമ്മാണം നടത്താനാണ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എൽ ഡി എഫ് സർക്കാർ തയ്യാറാകേണ്ടത്. യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമല വിഷയത്തിൽ ആചാര സംരക്ഷണത്തിന് നടപടിയുണ്ടാക്കും. ജില്ലയിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് സീറ്റുധാരണ ചർച്ച നടന്നിട്ടില്ല. ഐശ്വര്യ കേരള യാത്രയ്ക്കിടയിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. നിലമ്പൂർ ഉൾപ്പെടെ നിലവിൽ കോൺഗ്രസ് ജില്ലയിൽ നിന്നും മത്സരിക്കുന്ന 4 സീറ്റിലും വിജയസാധ്യതയുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 1000 വോട്ടുകളുടെ ലീഡ് യു ഡി എഫിനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61,000 വോട്ടുകൾ ലീഡ് നേടി. സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണെന്നും ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.